നമ്മുടെ വീട്ടിൽ ഇൻ്റർലോക്ക് വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീടിൻ്റെ യഥാർത്ഥ ഭംഗി നിലനിർത്തുന്നതിന് വേണ്ടി ഇൻ്റർലോക്ക് വിരിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ് ഇന്റർലോക്ക് വിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് ഇൻ്റർലോക്ക് വേണം വിരിക്കണം എന്നുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കലാണ് അതിനുശേഷം നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ വാഹനം കയറി വരുന്ന ഭാഗങ്ങളിലോ മറ്റോ തടസ്സങ്ങളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വീടിന് ചാരിയുള്ള വലിയ മരങ്ങളോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നീട് നമ്മൾ ഇൻ്റർലോക്ക് കമ്പനിയുമായി ബന്ധപ്പെടുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട കട്ടയുടെ മോഡൽ സെലക്ട് ചെയ്യുന്നു അതിനെല്ലാം ശേഷം അവർ വീട്ടിൽ വന്ന് വർക്കെടുക്കുന്നു വർക്കെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീടിന് ഏറ്റവും കൂടുതൽ ഭംഗി ലഭിക്കുന്നത് വീടിൻ്റെ തറ ഹൈറ്റ് കൂടുമ്പോഴാണ് അതുകൊണ്ട് തന്നെ മണ്ണെടുക്കുമ്പോൾ വീടിൻ്റെ തറയുടെ ഹൈറ്റ് മാക്സിമം കിട്ടുന്ന രീതിയിൽ തന്നെ മണ്ണെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് എല്ലാ ഹൈറ്റും ഒരേ അളവിലായാൽ അത് കൂടുതൽ ഭംഗിയായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മുറ്റത്തെ വെള്ളം ഏത് ഭാഗത്തേക്കാണ് ഒഴുകിപ്പോകേണ്ടത് എന്ന് നേരത്തെ തന്നെ നമ്മൾ തീരുമാനിച്ചു വെക്കണം വെള്ളം ഒഴുകിപ്പോകേണ്ട ഭാഗം നോക്കി മണ്ണ് മണ്ണെടുത്ത് ഒരു ഇഞ്ച് കനത്തിലെങ്കിലും സ്ലോപ്പ് നിർബന്ധമാണ് ചിലയിടങ്ങളിൽ മണ്ണ് ലെവൽ ചെയ്യാതെ മുകളിലിടുന്ന ബേബി മെറ്റൽ ബേബി മെറ്റൽ കൊണ്ട് ലെവൽ ചെയ്യുന്ന രീതി കാണാറുണ്ട് എന്നാൽ വെള്ളം മണ്ണിൽ തളം കെട്ടി നിന്ന് കട്ട താഴുവാനും അതല്ലെങ്കിൽ പൊട്ടുവാനും ഇത് വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിലും മറ്റും കൂടുതൽ വെള്ളമുണ്ടാകുന്ന സമയത്ത് ഒഴുകിപ്പോകുന്നതിന് വേണ്ടി മണ്ണ് തന്നെ ലെവൽ ചെയ്ത് ഇൻ്റർലോക്ക് വിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ മണ്ണ് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ എർത്ത് ആമർ കൊണ്ട് ഒന്ന് ഓടിക്കുന്നത് നല്ലതാണ് അതിനുശേഷം ഇൻ്റർലോക്ക് വിരിക്കുന്നതിനായി ബേബി മെറ്റൽ അതായത് സിക്സ് എം എം മെറ്റലാണ് ഇതിന് ഉപയോഗിക്കുക സാധാരണഗതിയിൽ ഒന്നര ഇഞ്ച് മുതൽ രണ്ടിഞ്ച് രണ്ടരഞ്ച് എല്ലാം ബേബി മെറ്റലിൻ്റെ കനത്തിൽ ഇടാറുണ്ട് എന്നാൽ കൂടുതൽ കനത്തിൽ മെറ്റൽ ഇടുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം സാധാരണഗതിയിൽ മഴവെള്ളം കട്ടക്കിടയിലൂടെ ഇറങ്ങി പരമാവധി ബേബി മെറ്റലിൽ പിടിച്ചു നിന്ന് അവസാനം ഓവറായിട്ട് വരുന്ന വെള്ളമാണ് ഒഴുകി പോവാറ് അതുകൊണ്ട് തന്നെ പരമാവധി വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാൻ ഇത് കാരണമാകും വീടിന് അനുയോജ്യമായ രീതിയിലുള്ള ഇൻ്റർലോക്ക് ഡിസൈനുകളും അതുപോലെ തന്നെ അതിൻ്റെ കളറിങ്ങും നേരത്തെ തന്നെ നമ്മൾ ഉറപ്പിച്ചു വെക്കേണ്ടതാണ് ഇന്റർലോക്ക് വിരിച്ചതിന് ശേഷവും അതിൻ്റെ മുകളിലൂടെ എർത്താമർ കൊണ്ട് ഓടിക്കൽ നിർബന്ധമാണ് എല്ലാ കട്ടകളും ലോക്കാകുന്നതിന് വേണ്ടിയും തായെന്നും പൊന്നി നിൽക്കുന്ന കട്ടകളൊക്കെ ഒരേ ലെവലാകാനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കട്ട വിരിച്ചു കഴിഞ്ഞതിനു ശേഷം കവർ ചെയ്യുന്നതിന് വേണ്ടി കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രധാന കവാട ഗേറ്റിന് സമീപം പരമാവധി മണ്ണെടുത്ത് അതിൽ നല്ല രീതിയിൽ സ്ട്രോങ്ങോട് കൂടി തന്നെ കോൺക്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാ വർക്കിന് ശേഷം കൂടുതൽ വൈകാതെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇൻ്റർലോക്ക് പോളിഷ് ചെയ്യുന്നതാണ് നല്ലത് ഇൻ്റർലോക്കുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക മറ്റാളികളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻ്റർലോക്കുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക മറുപടി തരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ അസ്ലാമലൈക്കും